ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഞാൻ ശ്രുതി. അപ്പം നമ്മുടെ ഇന്നത്തെ വീട്ടിൽ നിന്ന് പറയാൻ നേരത്ത് ഇന്ന് നമ്മൾ എക്സാം എഴുതാൻ പോകണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കണ്ണനെയും ബാലനും വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേണം നമുക്ക് എക്സാം എഴുതാൻ പോകാൻ. അപ്പോൾ ചേട്ടൻ ഞങ്ങൾ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടാക്കിയായിരുന്നു. ഇപ്പോൾ നമ്മൾ KSRTCയിലാണ് വീട്ടിലേക്ക് പോകണത് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരെയും അവിടെ ആക്കണം നമുക്ക്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 6:30 ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വീട്ടിലെത്തിയല്ലേ, ബസ് സ്റ്റോപ്പിലെത്തി നമ്മൾ ഇറങ്ങേണ്ട സ്റ്റോപ്പാണ് കേട്ടോ അത്. അപ്പോൾ വീട്ടിലെത്തിയ ശേഷം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ പഠിച്ചതൊക്കെ ഒന്നും കൂടി എടുത്ത് നോക്കുവാണ്. കാരണം അറിയാലോ, എക്സാം ആകുമ്പോൾ തന്നെ നമുക്ക് എക്സാമിൻ്റെ ആ ടൈം എത്തുമ്പോഴാണ് മിക്കവർക്കും ചൂട് എക്സാമിൻ്റെ. അപ്പോൾ എൻ്റെ സ്വഭാവം അതുപോലെയൊക്കെ തന്നെയായിരുന്നു. കുറേ ദിവസം കളിച്ച് തിരിച്ചൊക്കെ ഇരുന്നത്. പിന്നെ അത് എക്സാമിൻ്റെ ടൈം എത്തിയപ്പോഴാണ് പഠിക്കണം എന്നുള്ള ആ ചൂട് വന്ന് തുടങ്ങിയത്. അപ്പോൾ അതെ, ഇപ്പോൾ ഞാൻ പഠിച്ചതൊക്കെ ഒന്ന് എടുത്ത് ജസ്റ്റ് നോക്കുവാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്താ പഠിക്കണേന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ BCOM സെക്കൻഡ് ഇയർ ആയി. ഇപ്പോഴാണ് സെക്കൻഡ് ഇയർ ലാസ്റ്റ് ആയപ്പോഴാണ് എനിക്ക് ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം തുടങ്ങിയത്. അപ്പോൾ ഇന്ന് നമ്മുടെ എക്സാം എന്ന് പറഞ്ഞാൽ മലയാളമാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് BA പഠിച്ചിട്ടുണ്ടായിരുന്നു, BA എക്കണോമിക്സ്. അത് ഞാൻ തേർഡ് ഇയർ വരെ പോയി. പക്ഷേ എനിക്ക് BA എക്കണോമിക്സ് തേർഡ് ഇയർ ഒരു 6 മാസം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതാണ് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ ഇപ്പം ഞാൻ BA ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പോൾ BCOMന് ചേർന്നേക്കുവാണ്. അപ്പോൾ നമുക്ക് എക്സാമിന് പോകണതാണ്. ഇപ്പോൾ നമുക്ക് എക്സാം എന്ന് പറഞ്ഞാൽ 1:30 ഇപ്പോൾ സമയം 12 മണിയായി. ഇപ്പോൾ നമുക്കിവിടുന്ന് ഒരു ബസ്സുണ്ട്. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കണ്ണനെയും ബാലുവിനെയൊക്കെ അവർ അനിറ്റിപ്പാട് നോക്കുള്ളൂ. അപ്പോൾ അത് ഓർത്തൊക്കെ പേടിക്കണ്ട. ഇനി നമുക്ക് എക്സാമിനെ കുറിച്ച് മാത്രമുള്ള ഒരു പേടിയുള്ളൂ. ദൈവം എങ്ങനെയാ ടീച്ചർ എനിക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എക്സാം എന്ന് പറയാൻ നേരത്തെ മലയാളമാണ്. അപ്പോൾ ഞാൻ ടെസ്റ്റിൻ്റെ അടുത്ത് കുറേ നാളിട്ടുണ്ട്. പക്ഷേ ഞാൻ ക്ലാസ്സിൽ പോകാതെ വീട്ടിലിരുന്നാണ് പഠിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ടെസ്റ്റ് എടുത്തതാകെ ഇന്ന് എക്സാം ആണെങ്കിൽ ഞാൻ 2 ദിവസം മുമ്പാണ് ടെസ്റ്റ് എടുക്കുന്നത്. എനിക്കറിയില്ല മലയാളം ഇത് കാരണം ജയിക്കുമെന്ന് തോന്നുന്നു. കാരണം മലയാളം വരുമ്പോൾ വായിച്ചാൽ നമ്മുടെ രീതിക്ക് നമുക്ക് എഴുതാം മനസ്സിലാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് എക്സാമിന് പോകണത്, ജയിക്കും എന്നൊക്കെ തോന്നണം. അപ്പോൾ ഇനി ബാക്കി ഞാൻ കോളേജിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ട് ബാക്കി പറയാം. അപ്പോൾ ഇന്ന് ഞാൻ എക്സാം എഴുതാൻ പോകുന്ന കോളേജിൻ്റെ പേര് നിർമ്മല ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കുറച്ചും കൂടി ഉള്ളിലേക്ക് ഒരു സൈലൻറ്റ് ഏരിയയിലാണ് ഈ കോളേജ് ഉള്ളത്. നല്ല അടിപൊളി കോളേജാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെയാണ് എക്സാം എഴുതാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഓഡിറ്റോറിയമാണെന്ന് തോന്നുന്നത്. നമുക്ക് താഴേക്ക് ഇത് വഴി ഇറങ്ങും, അതുപോലെ തന്നെ നേരെ പോയാലും നമുക്ക് താഴേട്ട് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹോൾ ടിക്കറ്റിൻ്റെ നമ്പർ അനുസരിച്ചാണ് അവർ എന്താണ് നമുക്ക് ഇരിക്കേണ്ടത്. അപ്പോൾ ഞാൻ നമ്പർ നോക്കുമായിരുന്നു, പക്ഷേ നമ്പർ അവർ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിനി എക്സാമിന് മുമ്പ് നമ്മൾ കൈവശം ആവശ്യമുള്ളത് വെച്ചാൽ ഹോൾ ടിക്കറ്റ് വേണം, പിന്നെ പേന അങ്ങനത്തെ ഐറ്റംസ് വേണം, പിന്നെ ഇത് ടെമ്പറേച്ചർ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി എന്താണ് എക്സാമൊക്കെ എഴുതി കണ്ട് ഇനി ബാക്കി കാണാം. അങ്ങനെ നമ്മുടെ എക്സാമൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ആരും ഒരു ഞാനാണ് ലാസ്റ്റ് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ അതിൽ നിന്ന് ഷൂട്ട് ചെയ്തിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നിറയെ ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഷൂട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ ഞാൻ ഇതാണ് നമ്മുടെ ഇപ്പോൾ മൂന്നാമത്തെ നിലയാണ് നമ്മുടെ ഹോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ താഴത്തെ വ്യൂ ഇപ്പോൾ കാണിച്ചു തരാം നമ്മുടെ ഈ എക്സാം എഴുതാൻ വന്ന കോളേജിൻ്റെ. അപ്പോൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ, ഞാൻ സത്യത്തിനോർത്ത ഒന്നും ഞാൻ പ്രത്യേകിച്ച് പഠിച്ചൊന്നുമില്ല. ഈ മലയാളമായിരുന്നു നമ്മുടെ എക്സാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാം ഇങ്ങനെ വായിച്ച് ആണ് പോയത് കേട്ടോ. കുറച്ചൊക്കെ ഇമ്പോർട്ടൻസ് എന്നുള്ളതൊക്കെ ഒന്നും മനസ്സിലാക്കി ഇരുത്തി വായിച്ചു. പിന്നെ ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ പോയത് കാരണം അമ്മു കുറച്ചൊക്കെ പറഞ്ഞൊക്കെ തന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ഐഡിയാസ് ഉണ്ടായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് എനിക്ക് ഒന്നും എഴുതാൻ പറ്റില്ല, എനിക്ക് തലയിലൊന്നും ഇല്ലാത്തവരായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേ എഴുതി തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ, അയ്യോ എനിക്കറിയില്ല, ഭയങ്കര ഒന്ന് എഴുതിക്കൊണ്ടേ ഇരിക്കുന്നു. ഇങ്ങനെ ഓരോ വെച്ചാൽ എന്താണ് ഓരോന്നും മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങുക. ആരുമില്ല.
ആരുമില്ല വേണ്ട. ഇപ്പം ഞാൻ കോളേജിൻ്റെ അവിടെ നിന്ന് വണ്ടി കയറി ബസ് കയറി ഇപ്പം ഞാൻ വയറ്റിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം ചേട്ടൻ വരേണ്ട ടൈമാണ്, അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് വീട്ടിൽ പോകുന്ന പ്ലാനാണ്. അപ്പം ഞാനിപ്പോൾ ചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. വീട്ടിലൊക്കെ എത്തി. അപ്പം ഞാൻ വീട്ടിലൊക്കെ എത്തിയിട്ട് ഷൂട്ട് ചെയ്യണമെന്ന് ഓർത്താണ് ഇപ്പോൾ കുറച്ച് ബിസി ആയിപ്പോയി. കാരണം എന്താ വെച്ചാൽ നമ്മൾ രാത്രിക്കൊന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല. അപ്പോൾ രാവിലെ മാത്രം ചേട്ടന് കൊടുത്തുകൊണ്ട് ഭക്ഷണം മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. പിന്നെ ഇപ്പോൾ രാത്രി ആകുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനിപ്പോൾ എന്താ പുട്ടുണ്ടാക്കി, അതുപോലെ തന്നെ ബീഫ് കറി ഉണ്ടാക്കി. അപ്പം ഞങ്ങളെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞാൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ. ബാലുമൊക്കെ വീട്ടിൽ പോയി, കാരണം എനിക്ക് നാളെ തന്നെ എക്സാം ഉണ്ട്. അപ്പോൾ അവരെ രാവിലെപ്പിന്നെയല്ലേ മഞ്ഞൊക്കെയല്ലേ. അപ്പം ഞാനോട്ട് അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഓർല്ല നിൽക്കട്ടെ എന്ന് ഓർമ്മ. ഇനി എന്താണെന്ന് വെച്ചാൽ ഇനി നാളെ കഴിഞ്ഞിട്ടുള്ള എക്സാമിൻ്റെ എന്താണ് പഠിക്കാമെന്ന് ഓർത്തു. അപ്പോൾ സമയം ഇപ്പോൾ 9 മണിയൊക്കെ ആയി. അപ്പോൾ എന്താണ് ഒരു 12-1 മണി വരെയൊക്കെ പഠിക്കാമെന്നാണ് പ്ലാൻ ചെയ്തേക്കണം. പിന്നെ പറയാൻ പറ്റില്ല, കാരണം ഇന്ന് രാവിലെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസമൊക്കെ വെളുപ്പിനൊക്കെ കഴിഞ്ഞിട്ട് പഠിച്ചായിരുന്നു, പുറത്തെ വന്നൊക്കെ നടന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നല്ല സേഫായിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.